അപ്പോൾ ആദ്യത്തെ ട്രിക്ക് നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് അറിയാൻ പാടാത്ത ആൾക്കാർ നമ്മുടെ വാട്സാപ്പിൽ പല പല ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രൈവറ്റ് ആക്കാൻ നോക്കാം? അപ്പോൾ അതായത് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഈ സെറ്റിങ്സിലെല്ലാവർക്കും നിങ്ങൾ ആഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. അതിന് വാട്സാപ്പിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ടിൽ പോവുക, പിന്നെ പ്രൈവസി, പിന്നെ താഴെയായിട്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം കോൺടാക്ട്സിൽ ഉള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ മൈ കോൺടാക്ട്സ് എക്സെപ്റ്റ് അത് കൊടുത്തതിന് ശേഷം എല്ലാം ഓൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ പിന്നെ ആർക്കും നിങ്ങളത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ സെലക്ട് ആരെങ്കിലും നിങ്ങളിപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനുശേഷം നിങ്ങളത് നോട്ടിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഒരേ സമയം നമ്മുടെ ഫോണിൽ വേറെ വേറെ ആപ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരാപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് പോകാനായിട്ട് സാധാരണ നമ്മളെന്താ ചെയ്യുക? ജസ്റ്റ് റീസെൻ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഏതാപ്പാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാപ്പിൽ നിന്ന് മറ്റൊരാപ്പിലേക്ക് വേഗം തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ റീസെൻ്റ് ടാബിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. സി അടുത്തൊരു വാട്സാപ്പ് ട്രിക്ക് തന്നെയാണ്. ഇതെന്താന്ന് വെച്ചാൽ, സ്റ്റാറ്റസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ടെക്സ്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങാറുണ്ട്. അപ്പോൾ ഈ കളർ ഓപ്ഷൻ വഴി നമുക്ക് കളറൊക്കെ മാറ്റാം, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും? അതിനൊക്കെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ കളർ ഗ്രേഡ്സ് ഉണ്ടല്ലോ, അതിൽ ഹോൾഡ് ചെയ്തിങ്ങനെ പിടിച്ചിട്ട് സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വലിച്ചാൽ മതി. ലെഫ്റ്റ് റൈറ്റ്, ഓക്കെ. അടുത്തൊരു ടോപ്പ് വാട്സപ്പ് ട്രിക്കാണ്. ഇതങ്ങനെ ആർക്കും അധികം അറിയില്ല. ഓൺലൈന് അല്ലെങ്കിൽ അതുപോലെ ലാസ്റ്റ് സീനോ കാണിക്കാതിരിക്കാനായിട്ട് നമ്മൾ പല ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ വാട്സാപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡൗട്ട് ഉള്ളതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ആപ്സൊന്നും ഇല്ലാതെ തന്നെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഓൺലൈൻ കാണിക്കാതെ അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ കാണിക്കാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കണിൽ പോവുക, പിന്നെ സെൻഡ് എ മെസ്സേജ് ഇൻ വാട്സപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ തന്നെ നമ്മളോട് ചോദിക്കും ആർക്കാണ് എന്ത് മെസ്സേജാണ് അയക്കേണ്ടതെന്നുള്ളത്. ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ മെസ്സേജ് അയച്ച സമയവും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഇത് അയച്ചതെന്നോ നമ്മളെപ്പോൾ വാട്സപ്പിൽ കയറിയെന്നോ ഒന്നും ലാസ്റ്റ് സീനിലൊന്നും ഇത് കാണിക്കില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. ഈ ട്രിക്ക് നമുക്ക് സാധാരണ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ട്രിക്ക് എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് ലിംഗോജാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പല പല സ്റ്റൈലൻ ഫോൺസ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് ലിംഗോജാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഈ ലിംഗോജാം ഫോൺസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട സെൻറ്റൻസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ ഫോണിൻ്റെ സ്റ്റൈലുകൾ വരും. ഇഷ്ടമുള്ളത് കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്.